അപ്പോൾ ഷൂ ഷൂ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു. എന്ത് ഷൂ വേണമെങ്കിലും ഇടാം, ഭംഗിയാണ് പ്രധാനമെങ്കിൽ എന്ത് ഷൂ വേണമെങ്കിലും ഇടാം, പക്ഷെ ആരോഗ്യം പ്രധാനമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഷൂസ്, നടക്കാൻ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഷൂസ് ഇതാ ഇതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് ശരിക്കും നടക്കാനുള്ള ഷൂ അല്ല, ഇത് വാട്ടർ സ്പോർട്സിന് ഉപയോഗിക്കുന്ന ഷൂ ആണ്. ഇതിൻ്റെ സോള് കണ്ടോ, ഒരു റബ്ബർ സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ഇത് നല്ല ഫ്ലെക്സിബിളാണ്, ഇതിന് കട്ടിയില്ല. ആണിയിൽ ചവിട്ടിയാൽ ഇത് തറച്ച് കയറും. അപ്പം ഇതിടുമ്പം സൂക്ഷിക്കണം. ഇത് ഇങ്ങനെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് സോക്സ് പോലെയാണ് മേളിൽ, കണ്ടോ, വെറും സോക്സ് പോലെ ഇരിക്കും. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് കാല് കയറി കഴിഞ്ഞാൽ വിരലിന് ഇതിൻ്റെ അകത്തിരുന്ന് അനങ്ങാനും വികസിക്കാനുമൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഷൂ ഉപയോഗിക്കുന്നത്. അതൊരു സോക്സും അടിയിലൊരു റബ്ബർ സോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഫ്ലെക്സിബിളായിട്ടൊരു റബ്ബർ സോള് കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്. മേളിൽ സോക്സ് പോലെ ഇരിക്കുന്നതുകൊണ്ട് വിരലിന് അനങ്ങാനും പാദത്തിന് വികസിക്കാനും പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഷൂ തിരഞ്ഞെടുക്കുന്നത്. ഇതൊരു ഡെക്കാത്ലോൺ പരസ്യം അല്ല, പക്ഷേ ഇത് ഡെക്കാത്ലോണിലാണ് കിട്ടുക. അക്വാ ഷൂസ് എന്ന് പറയും. ഈ മോഡൽ ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കുറേ എണ്ണം മേടിച്ച് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. കാരണം അവന്മാർ എപ്പം നിർത്തിയാലും എൻ്റെ സപ്ലൈ നഷ്ടപ്പെട്ട് നിർത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത് ഡെക്കാത്ലോണിൻ്റെ അക്വാ ഷൂസ്. അപ്പോൾ ഈ ടൈപ്പ് ഷൂസാണ് എനിക്ക് നടക്കാൻ ഇഷ്ടം. ഇനി പുറത്ത് ഇതിട്ടുകൊണ്ട് എല്ലാ സ്ഥലത്തും പോകാൻ ചിലർക്ക് മടിയായിരിക്കും. അപ്പോൾ സാൻഡിൽസ് ഉപയോഗിക്കുക. സാൻഡിൽസ് എടുക്കുമ്പോൾ കഴിയുന്നതും ഫ്രണ്ടും ബാക്കും ഒരേ തിക്നെസ് ഉള്ള, അങ്ങനെ സാൻഡിൽസ് ഇപ്പോൾ കിട്ടത്തില്ല. എല്ലാത്തിനും ഹീലിൽ കുറച്ച് പൊക്കം കൂടുതലായിരിക്കും, എല്ലാത്തിനും മുമ്പിൽ സ്വല്പം മേളിലോട്ട് വളഞ്ഞിരിക്കും. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഉള്ളതിൽ ഏറ്റവും കുറവ് ഞാൻ കണ്ടിട്ട് ഇതാണ് കിട്ടിയത്, ഡ്യൂറബിൾ ആയിട്ടുള്ള. അപ്പോൾ സാൻഡിൽസ് എടുക്കുമ്പോൾ ഓർക്കേണ്ടത്, വിരലിൻ്റെ ഇടയ്ക്ക് ഇതുള്ള വിരലിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തള്ളവിരലിൻ്റെയും മറ്റേ വിരലിൻ്റെ ഇടയ്ക്കുള്ള ചെരു പിന്നെ ഒരു വള്ളിയുണ്ട്, അതില്ലാത്ത സാൻഡിൽ നോക്കി എടുക്കുക. അപ്പോൾ ഈ അഞ്ച് വിരലും ഇതിൻ്റെ അകത്തൂടെ പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രാപ്പ് ഉണ്ടാവാത്ത സാൻഡിലാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ സാൻഡിലിടുമ്പോൾ, ഇങ്ങനെ സാൻഡിലിട്ട് കഴിഞ്ഞാൽ മേളിൽ കൂടെ ഈ സ്ട്രാപ്പ് കവറാവും. അപ്പം ഇത് വെച്ച് നമുക്ക് കാല് പൊക്കാനും താത്താനും പറ്റും, സാൻഡിൽ താഴെ നിൽക്കില്ല. അപ്പോൾ ഈ ഒരു 4 ഫുട്ടിൻ്റെ മേളിൽ കൂടെയുള്ള സ്ട്രാപ്പുള്ള സാൻഡിലാണ് നല്ലത്. ഹീല് എത്ര പൊക്കം കുറഞ്ഞ് കിട്ടുന്നോ അത്രയും നല്ലത്. അപ്പം അത് സാൻഡിൽസിൻ്റെ കേസ്. അപ്പോൾ ഇതാണ് സ്ഥിരം ഉപയോഗിക്കുന്ന ഷൂ. പിന്നെ കുറച്ച് റഫായിട്ടുള്ള സർഫസിൽ കൂടെ ട്രക്കിങ്ങിന് പോവുകയാണെങ്കിൽ ഞാൻ ഈ ഷൂ ആണ് ഉപയോഗിക്കാറ്. ബൂട്ട്സ് അല്ല, ബൂട്ട്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അത്രയും ടെക്നിക്കലായിട്ടുള്ള സർഫസിൽ കൂടെ ബൂട്ട്സ് ഉപയോഗിക്കാം. ഞാൻ ഈ ഷൂ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗ്രിപ്പ് കുറച്ചുകൂടെ ബെറ്ററാണ്. പിന്നെ കല്ലിലും മണ്ണിലും കൂടെ നടക്കുമ്പം ഫുട്ടിന് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടും. അതിനുവേണ്ടി മാത്രമേ ഞാൻ ഇങ്ങനത്തെ ഷൂ ഉപയോഗിക്കാറുള്ളൂ. ഓടാനും നടക്കാനും ഞാൻ ഈ ഷൂ തന്നെ ഉപയോഗിക്കാറ്. പക്ഷേ ഞാൻ വലിയ ദൂരമൊന്നും ഓടാറില്ല, 5 കിലോമീറ്ററിൽ കൂടുതൽ ഓടാറില്ല. അതുകൊണ്ട് എനിക്കിത് മതി. കൂടുതൽ ദൂരം ഓടുന്ന, കൂടുതൽ റഫ് സർഫസിൽ കൂടെ ഓടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള സോളും കുറച്ചുകൂടെ ഗ്രിപ്പുള്ള സോളും വേണം. പിന്നെ ഇത് ഉപയോഗിച്ച് ഓടി ശീലമുള്ള ആൾക്കാർക്ക്, ഇതുപോലെ മിനിമലായിട്ടുള്ള ഷൂസ് ഉപയോഗിച്ച് ഓടി ശീലമുള്ള ആൾക്കാർക്ക് ഇത് വെച്ച് 80-100 കിലോമീറ്റർ ഓടുന്ന ആൾക്കാരെ എനിക്കറിയാം, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം അത് അപ്പോൾ ഇനി നിങ്ങൾ സ്പോർട്സിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാ ദിവസവും 3-5 കിലോമീറ്റർ നടക്കുന്ന ആൾക്കാർക്ക് ഇത്രയും കട്ടിയുള്ള സോള് വേണ്ട. കാരണം ഇത് കുഷ്യനിങ് ആണ്. ഈ കുഷ്യനിങ് ഒത്തിരി സോഫ്റ്റ് ആണെങ്കിൽ കാല് പതിയുമ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടത്തില്ല, ആ പാദം കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറേ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഒത്തിരി കട്ടിയുള്ള സോൾ ഉപയോഗിക്കേണ്ട. കട്ടിയുള്ള സോൾ ഉപയോഗിക്കുവാണെങ്കിലും അതിന് ഒത്തിരി കുഷനിങ്, ഒത്തിരി സോഫ്റ്റ് ആണ് ബെറ്റർ എന്നുള്ളത് ആലോചിക്കരുത്. കുറച്ച് ഫേമായിട്ടുള്ളതാണ് നല്ലത്. കുറച്ച് ഫേമായിട്ടുള്ള നമ്മുടെ സോളാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഷൂസിനെ കുറിച്ച് പൊതുവേ ഉള്ളൊരു സംസാരമായിരുന്നു ഇത്. ഇനി സ്ത്രീകൾക്ക് ഭംഗിയുള്ള ഷൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ഭാര്യയും തമ്മിൽ സ്ഥിരം അടിയുണ്ടാവുന്ന കേസ് ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, ഇതിങ്ങനെ കൂർത്തിരിക്കും, കാണാൻ ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാല്, എൻ്റെ കാല് കയറില്ല എന്തായാലും, പക്ഷേ ഇതിൻ്റെ അകത്ത് കാല് കയറ്റാൻ നോക്കുമ്പോൾ ഈ വിരലെല്ലാം കൂടി ഇങ്ങനെ ചേരുന്നത് കണ്ടോ, ഈ വിരലെല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഈ തള്ളവിരൽ ഇങ്ങനെ പോകും. അപ്പോൾ ഈ എൻ്റെ കാലിൻ്റെ ആകൃതി കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കുന്നൊരു കാല് ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല.
അപ്പോൾ ഇങ്ങനത്തെ ഷൂ മേടിക്കാൻ പാടില്ല എന്ന് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ മേടിക്കും. ഇനി ഇത് ഇത് സ്ഥിരം ഇട്ടുകൊണ്ട് നടന്നാൽ കാല് ചീത്തയാവും, ഉറപ്പ്. വല്ലപ്പോഴൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇതുപോലത്തെ ഷൂ ഇട്ടാൽ കുഴപ്പമില്ല. പക്ഷേ കഴിയുന്നതും ഈ ഷൂ ഇട്ടുകൊണ്ട് ഇതുപോലത്തെ ഷൂസ് ഇട്ടുകൊണ്ട് ദിവസം മൊത്തവും നടന്നാൽ മുട്ടും ഇടുപ്പും നടുവും എല്ലാം ചീത്തയാവും. ഇത് ചെയ്യരുത്. ഹീലിൻ്റെ കാര്യമാണ് പിന്നെ പറയണ്ട. ഒത്തിരി ഹീലുള്ള ഷൂ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും നടുവേദനയും മുട്ടുവേദനയും വരും. അപ്പോൾ ഹീലുള്ള ഷൂസ് ഉപയോഗിക്കാതിരിക്കുക. അപ്പം ഞങ്ങൾ തമ്മിലുള്ളൊരു കോംപ്രമൈസാണ് ഹീല് കുറച്ച് ഷൂ അവൾ അവസാനം എടുത്തത്. അപ്പോൾ പണ്ടൊക്കെ വലിയ ഹീലുള്ള ഷൂസ് ഇടാൻ നോക്കുമായിരുന്നു. ഞാൻ വഴക്കിട്ട് വഴക്കിട്ട് ഇത്ര ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ള വ്യത്യാസം എനിക്കിതുവരെ വരുത്താൻ പറ്റിയിട്ടില്ല. കഴിയുന്നതും ഇതുപോലത്തെ സാൻഡിൽസാണ് ഡെയിലി യൂസിന് ഉപയോഗപ്പെടുക. ഫ്രണ്ടിൽ സ്ട്രാപ്പ്, കണ്ണങ്കാലിൻ്റെ മുമ്പിൽ സ്ട്രാപ്പ്, കണ്ണങ്കാലിൻ്റെ ബാക്കിൽ സ്ട്രാപ്പ്. ഇത് സെക്യൂറായിട്ട് കാലിരിക്കും. ഒത്തിരി കട്ടിയുള്ള ഹീല് വേണ്ട. മുമ്പിലും പുറകിലും ഒരേ കട്ടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ മുമ്പിലോട്ട് ഇങ്ങനെ വളഞ്ഞ് പൊങ്ങി നിൽക്കുന്ന സോളുള്ളത് അത്ര നല്ലതല്ല. ഇൻസോൾ ഒത്തിരി സോഫ്റ്റായിട്ടുള്ള ഷൂസ് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം ഈ ടൈപ്പ് വലിയ കുഷനിങ് ഇല്ലാത്ത ഷൂസ് ഉപയോഗിച്ച് ശീലിച്ച് തുടങ്ങണം. ഒറ്റയടിക്ക് നമ്മൾ ഇതുപോലത്തെ ഷൂസിലോട്ട് പോയാൽ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ പതുക്കെ പതുക്കെ ഇതുപോലത്തെ സോള് കട്ടി കുറവുള്ള ഷൂസ് ഇട്ട് 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ നടന്ന് ശീലിച്ച് പതുക്കെ പതുക്കെ കാലിൻ്റെ ബലം കൂടുന്നതനുസരിച്ച് മുഴുവനായിട്ട് ഇങ്ങനത്തെ ഷൂസിലോട്ട് മാറാം. അപ്പം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഭംഗിയുള്ള ഷൂസ് ഉപയോഗിച്ചോ, വല്ലപ്പോഴൊക്കെ, സ്ഥിരം ഉപയോഗിക്കരുത്. താങ്ക് യു.